എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുന്തിരി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് മുന്തിരി ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇതിനകത്ത് കുരുവൊന്നുമില്ലാത്ത സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര, ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നന്നായി തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്കൊരു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മറ്റൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കലക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് കട്ടകെട്ടാതെ വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായി തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗ്രേപ്സിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇത് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ അടി പിടിക്കാനും അത് കട്ട പിടിച്ച് പോകാനും സാധ്യതയുണ്ട്. ഇത് നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്യുക. ചൂടുള്ളത് കൊണ്ട് അതൊന്ന് കട്ട പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക 1 മിനിറ്റ് നേരത്തേക്ക്. അതിനുശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വേണമെങ്കിലും മാറ്റി വയ്ക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ പകരം നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമിൽ മധുരം ഉള്ളതാണ്, പക്ഷേ ഫ്രഷ് ക്രീമിൽ മധുരം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും പകുതിയായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ പകുതി ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേപ്സിൻ്റെ മിക്സും കൂടിയും ഇട്ട് കൊടുക്കാം. ഇത് ഒരുമിച്ച് ചേർക്കാൻ നമ്മൾ 2 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഏകദേശം 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അത് മുതിരിയുടെ മധുരം അനുസരിച്ചിട്ട് പുളിയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അതിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഉണക്കമുന്തിരി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ബീറ്ററി ഇല്ലെങ്കിൽ നമുക്കിത് മിക്സിയിലാണെങ്കിൽ തയ്യാറാക്കാം. നമ്മൾ ഓൾറെഡി വാനില ഐസ്ക്രീം മിക്സിയിൽ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കാം. അത് നോക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി തന്നെ ഇത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 2 to 4 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഈ ഐസ്ക്രീം റെസിപ്പി വെച്ച് നമ്മൾ വേറെ കുറച്ച് വീഡിയോസും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക്.